അറബ് എമിറേറ്റ്സ്, ഏഴ് എമിറേറ്റ്സുകൾ കൂടിച്ചേർന്നതാണ് യുഎഇ. അതിൽ ഒട്ടേറെ സവിശേഷതകളുള്ള എമിറേറ്റ്സ് ആണ് ദുബായ്. ദുബായ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആദ്യം നമ്മുടെ മനസ്സിലോടിത്ത ബുർജ് ഖലീഫ തന്നെയാണ്. പിന്നെ 8-10 വരി പാതകളുള്ള റോഡുകൾ, അതിലൂടെ വാഹനങ്ങൾ തുരുത്തരാങ്ങനെ പോകുന്നത് കണ്ടാല് നോക്കി നിന്നു പോകും. തീർന്നില്ല, പട്ടണത്തിന്റെ മഹാറാണി ദുബായ് മെട്രോ. നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പറഞ്ഞെത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ സ്വർഗതുല്യമായി ജീവിക്കുന്നവരുമുണ്ട്, കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരുമുണ്ട്. സ്വാഭാവികം ഇവിടെ ഉണ്ട് എല്ലാ നാട്ടിലേയും പോലും നിയമങ്ങൾ. നിയമങ്ങളെല്ലാം നാടിന്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ നന്മയ്ക്കുമുള്ളതാണ്. നിയമങ്ങൾ പാലിക്കുക, ബഹുമാനിക്കുക, അങ്ങനെ ജീവിച്ചാൽ ദുബായ് ഞങ്ങൾക്കൊരു സ്വർഗം തന്നെയാണ്. പണ്ട് ദാസനും വിജയനും ദുബായ് തേടി ഇറങ്ങിയ പോലെയുള്ള കഥയല്ല ഇത്, ദുബായിൽ ജീവിച്ചവരുടെ കഥ. അങ്ങനെയുള്ള കുറച്ച് പേരുടെ കഥകൾ നമുക്ക് കാണാം. ഇന്ത്യക്ക് പഠിച്ചെന്ന് പറഞ്ഞിട്ട് അല്ല, എന്താ നീ പഠിച്ച നീ പറഞ്ഞ മാഫി മുസ്ലിം കല്ലി വല്ലു കാം കറോ മാലുന്നയ്യേ തുംക അമ്പറ. നീ ചുളുവിനെ ഇന്ത്യക്ക് പഠിച്ചല്ലേ, റൂമെല്ലാം എങ്ങനെ സെറ്റ് അല്ലേ? റൂമൊക്കെ സെറ്റാണ്, നാട്ടിലുള്ള പോലെ ഒന്നല്ല. ഇവിടെ അലക്കണം, അതുപോലെ കറി വെക്കണം, അങ്ങനെയൊക്കെ എന്നല്ല ചെയ്തു വരുമ്പോഴേക്കും അമ്മയും ഞങ്ങളൊക്കെ ഓർമ്മ വരും. സാലറി കിട്ടിയിട്ട് 10-15 ദിവസമായി, എന്താ മേടിക്കേണ്ടത് ചോദിച്ചു നോക്ക റൂമിക്ക് വിളിച്ചിട്ട്. ഹലോ ഹലോ, ആടാ രമേശ, എന്താ റൂമിലില്ലാത്ത? ഞാൻ കടയിലേക്ക് വന്നാർക്കാ സാധനം മേടിക്കാ. കറി വെക്കാനാണെങ്കിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വേണ്ടി വരും. ഇപ്പൊ ഒന്നും ഇല്ലല്ലോ, ഉള്ളി വേണം, തക്കാളി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില, മല്ലി, മഞ്ഞല, പിന്നെ എന്താ പറയാ മസാല ഐറ്റംസ് എല്ലാം വേണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, വേറെ നീ വേണം. പിന്നെ മീനാണ് വാങ്ങണമെങ്കിൽ ഫിഷ് മസാല അടക്കം വേണം കേട്ടോ, കാരണം ഇപ്പഴത്തേ ഒന്നും ഇല്ല ഇവിടെ. നമ്മൾ കൊറേ ആയില്ലേ കറിയൊക്കെ വെച്ചിട്ട്. അജിതാ, ഓയില് തീർന്നേട്ടാ, ഓയിലാണ് നമുക്ക് വേണ്ടത്, അതാണ് നമുക്ക് മസ്റ്റ് കേട്ടാ. എടാ ഓയിലും കഴിഞ്ഞോ, എന്തൊരു കഷ്ടം നോക്കിയ ബീമാരി. ഹോ എക് റോട്ടി ഓർ ദാൽ ഖാതാ പവർ ചെയ്യേ. അതെന്താ റേറ്റ്? അത് 10-50. അപ്പൊ ശരി, അപ്പൊ ഞാൻ വരട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ബുദ്ധിയായി പോരാം. ആടാ പോവാ, ഞാനും കുറെ പോവാന്ന് വിചാരിച്ചു. എന്നാലും വന്നിട്ട് 3 മാസമായില്ലേ. ആ നമുക്ക് പോവാ, പൊളിക്കാ പോയി. ഓക്കെ, ഞാൻ എന്നാ റൂമിൽ അവന്മാരോടൊന്ന് ചോദിച്ചു. ഏയ് അഖിൽ, കിട്ടണ ചുട്ടി ഏക് ദോ തീൻ കിട്ടണ ചുട്ടി ഒന്ന് രണ്ട് ചുട്ടി. ആ സാറാ, ഞാൻ അവരോട് ചോദിച്ചടാ. അപ്പൊ അവര് പറഞ്ഞാൽ അവർക്ക് ആഹാരം ഉണ്ടാക്കണം, പിന്നെ അലക്കണം, കുളിക്കണം, വീട്ടിൽ വിളിക്കണം എന്നൊക്കെ അവര് പറഞ്ഞു. അവർക്ക് വരാൻ താല്പര്യം ഉണ്ടാവും. ഈ പറഞ്ഞത് തന്നെ പറഞ്ഞിട്ട് എത്ര വർഷമായിട്ട് പറയാൻ തുടങ്ങിയ കാര്യങ്ങളാണ് നീ. ഇവിടെ ഞങ്ങൾ നോക്ക, 4 ഭാഷ 4 നാട് എല്ലാം ഓക്കെയാണ്, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോണില്ല, അതേപോലെ തന്നെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് പോണ്ടത്. ഓക്കെ ശരി, ഞാൻ ഫോൺ കട്ട് ചെയ്യാണ്, ഞാൻ വിളിക്കാം. ആ രവി ഏട്ടാ, എന്താണ് വിശേഷമൊക്കെ? എന്ത് വിശേഷാ ചെങ്ങായി, എന്താ എന്റെ പ്രശ്നം ഇപ്പൊ ഇവിടെ? അല്ല, വീട്ടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്നും ഓരോരോ പ്രശ്നങ്ങളാണ്, അവർക്കിപ്പോ ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും മനസ്സിലാക്കണ്ടല്ലോ, അവർക്ക് അവരുടെ സങ്കടം പറഞ്ഞാ മതി. രവി ഏട്ടാ,
രണ്ടു കൊല്ലം ദുബായിൽ നിന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നു വിചാരിച്ചിട്ട് വന്നാണ്. ഇപ്പോ 16 വർഷമായി, ഇന്ന വരെ പോവാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ ഇടയിലുള്ള വരുന്ന എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. 2 വർഷം ഞാൻ ഇവിടെ അന്നത്തെ കാലത്ത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ദുബായിക്കൊന്ന് കാണാമെന്നതാണ്. ഇപ്പോ 30 വർഷമായി. അടുത്ത മാസം മോളുടെ കല്യാണം. മാനേജറോട് ചോദിച്ചപ്പോ ലീവ് കിട്ടില്ല, നോ രസ എന്ന് പറയും. എന്തൊക്കെ ചെയ്യാ? കൈപുത്രത്തിന്റെ അച്ഛൻ പോവാൻ പറ്റില്ല. കാട്ടിലൊക്കെ എല്ലാരും ഉണ്ടല്ലോ, അവരുടെ ചെയ്യട്ടല്ലേ. എന്താ ചെയ്യാ? എല്ലാം ശരിയാവും, എല്ലാം ശരിയാവുന്നുള്ള പ്രതീക്ഷ അന്നു മുതലേ ഉള്ളതാ. ഇപ്പോഴും ഈ ശരിയെന്നോ ശരിയാവുന്നേ. ആ അഖിലേ, കണ്ട എന്തായാലും നന്നായടാ. ഞാൻ വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ നമുക്കറിയാലോ, മോളുടെ കല്യാണമൊക്കെയാണ് നാട്ടില്. അപ്പോ പൈസ കുറച്ച് ചെലവൊക്കെ ഉണ്ട്, വീടിന്റെ മുകളിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പൈസ തിരിക്കാൻ പറ്റുമോ നമുക്ക്? അയ്യോ രവി, നിങ്ങൾ എന്നോട് തന്നെയാണ് ചോദിച്ചു പോലോ. നിങ്ങൾക്കറിയില്ല എന്റെ അവസ്ഥ. അളിയനാണെങ്കിൽ പെങ്ങളി രണ്ട് മക്കളെ ഇട്ടുവെച്ച് ചോദിച്ചാലോ. അപ്പൊ അതിന്റെ കേസും കാര്യങ്ങളായിട്ട് ഇപ്പൊ നടക്കുകയാണ്, കോടതിയിലും കീഴിൽ നടക്കുകയാണ്. വക്കീലാണ് ഇപ്പൊ എത്ര ഫീസ് കൊടുക്കണം ഒരു നിശ്ചയമില്ല. ഓ അത് സാറല്ലടാ, ഞാനേ വേറെ എന്തെങ്കിലും വഴി നോക്കട്ടോ. ആ ഹലോ, നീ എവിടെ ഉണ്ട്? എത്ര നേരമായി വിളിക്കുന്നു? ആ പിന്നെ ആ പൈസയുടെ കാര്യം ഞാൻ കിട്ടാവുന്നവരോടൊക്കെ ചോദിച്ചു, ഒരു രക്ഷയില്ല. എന്താ ചെയ്യാ? ഒരു കാര്യം, തൽക്കാലം വീടിന്റെ പണിയൊന്നും നിർത്തി. കല്യാണമൊക്കെ എങ്ങനെ നടക്കും? അതൊക്കെ എന്താ ചെയ്യ? മക്കളോടൊന്നും പറയണ്ട. ഓക്കെ ശരി, ഞാൻ പിന്നെ വിളിക്കട്ടെ. കമ്പനി ചുട്ടി എന്തപ്പോ ചെയ്യാ? പോവാൻ പറ്റണ്ടേ? ഏയ് അശ്റഫ് ഭായ്, പാകിസ്ഥാൻ കാദമി ഹമാര പാകിസ്ഥാൻ കാദമി ഇതർ സേം സിറ്റുവേഷൻ യഹി ഥാ ഹം ലോഗ് ഉസ്കോ കുച്ച് ആദ്മി ഹെൽപ് കർക്കേ ഉസ്കോ മുലക് ഭേജാ യാ തും ലോഗ് ട്രൈ നഹീ കിയാ മേരേ ക്യാ മാലൂം ഹൈ മേ ഇധർ നയാ ആദ്മി നാ ഹാ യാർ യേ ഭീ ആപ്കി ബാത് സഹീ ഹൈ യാർ ഹാ ചലോ യാർ ചൽതേ ഹൈ അഭി നമാസ് കാ ടൈം ഹോ ഗയാ ഹാ രവി ഭായ് ഹം ലോഗ് ജായേഗാ അച്ഛ അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു റിമോട്ടിന്റെ കാറ് കൊണ്ടുവരണം കേട്ടോ.